വെല്ലൂർ മാർത്തോമ ഗൈഡൻസ് സെൻ്ററിൽ നിന്നും സ്നേഹ വന്ദനം. ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 17 അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, അതിൻ്റെ 20 വാക്യം. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്ന ഒരു മകൻ്റെ പിതാവ് യേശുവിൻ്റെ മുൻപാകെ മുട്ടുകുത്തുന്ന സംഭവമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം പരാമർശിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ പരാമർശിച്ചിരിക്കുന്ന പിതാവ് ആദ്യം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലാണ് പോയത്. ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. ശാസ്ത്രിമാർ ശിഷ്യന്മാരോട് തർക്കിച്ചതായി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. പുരുഷാരത്തെ ആദ്യം യേശു ശക്തിയായി താക്കീത് ചെയ്തു. അതിനുശേഷം പിശാചിനെ ശക്തിയായി താക്കീത് ചെയ്തു. 17 വാക്യം. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, ഈ താക്കീത് യേശു ശിഷ്യന്മാരോടല്ല പറഞ്ഞത്, പുരുഷാരത്തോടാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായം 14 വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഒരു പക്ഷേ വിശേഷാൽ ശാസ്ത്രിമാരോടാണ് പറഞ്ഞത്. ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയാത്തതിനാൽ ശാസ്ത്രിമാർ ശിഷ്യന്മാരോട് തർക്കിച്ചു. ജനങ്ങളിൽ അവിശ്വാസം നിലനിൽക്കുന്നിടത്ത് യേശുവിന് അനേകം വളരെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല. വിശ്വാസരഹിതമായ തലമുറ കാരണം ദൈവത്തിൽ നിന്നും സൗഖ്യമാകുന്ന അനുഗ്രഹം ലഭിക്കുവാൻ കഴിയാതെ പോയി. ശിഷ്യന്മാരുടെ ചാപല്യമായ വിശ്വാസം കാരണം സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. പുരുഷാരം, ശാസ്ത്രിമാരുൾപ്പെടെ ശിഷ്യന്മാരും വിശ്വസിക്കുവാൻ ഒക്കാത്തവരും വിപരീത ബുദ്ധിയായവരും ആയിരുന്നു. വിശ്വാസരഹിതരായവർ മനോവൈലക്ഷണ്യമുള്ളവരായിരിക്കും. വിപരീത ബുദ്ധി കാണപ്പെടുന്ന വിധം അത്യന്തം നീചമായ പാപമാകുന്നു. വിശ്വാസം എന്നത് ദൈവത്തോടുകൂടെ ആജ്ഞാനുവർത്തിത്വം ഉള്ളതായിരിക്കും. വിശ്വാസമില്ലായ്മ ദൈവത്തോടുള്ള എതിർക്കലും നിരാകരണവും ആകുന്നു. സങ്കീർത്തനം 95:9 വാക്യം. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ആവർത്തന പുസ്തകം 32 അധ്യായം 20 വാക്യത്തിൻ്റെ അവസാനം, അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ. ഈ രണ്ട് വാക്യങ്ങളിലും ഇസ്രായേൽ മക്കൾ ദൈവത്തോട് എതിർത്തതായി നാം വായിക്കുന്നു. ഈ വേദഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന മകനെ യേശു സൗഖ്യമാക്കി. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് യേശു ഉത്തരം പറഞ്ഞു. പുരുഷാരം വിപരീത ബുദ്ധിയുള്ളവരായിരുന്നിട്ടും യേശുവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തുവെങ്കിലും ഈ മകനെ യേശു കരുതി. യേശു കുപിതനായിരുന്നാലും യേശു ഒരിക്കലും നിർദയനല്ല. വലിയ അസന്തോഷത്തിലും ദുഃഖാർത്ഥരായവരിൽ നിന്നും യേശു തൻ്റെ അനുകമ്പ നിരോധിക്കുന്നില്ല. മറ്റെല്ലാ സഹായങ്ങളും രക്ഷാമാർഗങ്ങളും പരാജയപ്പെടുമ്പോൾ ക്രിസ്തുവിങ്കിലേക്ക് നാം സ്വാഗതാർഹരാകണം. ക്രിസ്തുവിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശക്തിയിലും സദ്ഗുണത്തിലും നാം ആത്മവിശ്വാസം ഉള്ളവരായിരിക്കണം. ഈ സമയം നമുക്ക് നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കുന്നുവെന്ന് ചോദന ചെയ്യാം. നമ്മുടെ വിശ്വാസം കണ്ടിട്ട് യേശുവിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? നാം യേശുവിൽ സമ്പൂർണ്ണ ആശ്രയം പുലർത്തുന്നുണ്ടോ? യേശുവിൻ്റെ പ്രവർത്തന ശക്തിയെപ്പറ്റി നാം സംശയിക്കുന്നുണ്ടോ? നമുക്ക് ശാന്തമായി ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് ഉത്തരം പറയാം. നാം കേട്ട വചനത്തിന് കീഴ് നമ്മെ തന്നെ സമർപ്പിക്കാം. വിശ്വാസ ജീവിത പടകിൽ ഞാൻ എന്ന പാട്ട് പ്രാർത്ഥനയായി നമുക്ക് പാടാം.
വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ ആലകൾ പാടകിൽ ആടിച്ചെന്നാൽ അല്ലലോരൽപ്പവും ഇല്ലെനിക്ക് ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായൻ അരികിലുണ്ട് നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിനിക്കുന്നുണ്ടായിടിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ വിശ്വാസ ജീവിത പാടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ ആമേൻ.